ക്കും എക്സലൻ്റ് എഡ്യൂക്കേഷൻ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് കറണ്ട് അഫേഴ്സാണ് ഒക്ടോബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപയോഗപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജനാർ അപ്പോൾ ചോദ്യം ഒന്നും കൂടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജനാണ് ഋഷി സൂനക് ഓക്കെ അപ്പോൾ ഋഷി സൂനക് ആണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഇന്ത്യൻ വംശജൻ ബ്രിട്ടൻ്റെ അൻപത്തിയേഴാമത് പ്രധാനമന്ത്രിയാണ് ഋഷി സൂനക് അപ്പോൾ ബ്രിട്ടൻ്റെ അൻപത്തി ഏഴാമത് പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത് ഋഷി സൂനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവിയിലെത്തുന്ന ആദ്യത്തെ ഏഷ്യൻ വംശജൻ കൂടെയാണ് ഇദ്ദേഹം ഓക്കെ അപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവിയിലെത്തുന്ന ആദ്യത്തെ ഏഷ്യൻ വംശജനാണ് ഋഷി സൂനക് ബ്രിട്ടൻ്റെ മൂന്നാമത്തെ വനിതാ പ്രധാനമന്ത്രിയിൽ പദത്തിലെത്തിയ ലിസ്റ്റ് ട്രസ്റ്റിനെ രാജിയെ തുടർന്നാണ് ഋഷി സൂനക് പ്രധാനമന്ത്രിയായത് അപ്പോൾ മുമ്പത്തെ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ലിസ്റ്റ് ട്രസ്റ്റിൻ്റെ രാജിയെ തുടർന്നാണ് ഋഷി സൂനക് പ്രധാനമന്ത്രിയായത് ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് സിട്രങ് എന്നാണ് ചുഴലിക്കാറ്റിൻ്റെ പേര് അപ്പോൾ സിട്രങ് ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് രൂപപ്പെട്ടത് ഏത് കടലിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബംഗാൾ ഉൾക്കടലിലാണ് ഓക്കെ ഇനി അതിന് പേര് നൽകിയ രാജ്യമാണ് തായ്ലൻഡ് അപ്പോൾ സിഡ്രങ് എന്ന് പറയുന്ന പേര് നൽകിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തായ്ലൻഡാണ് ഇനി രണ്ടായിരത്തി ഒക്ടോബറിൽ പാലക്കാട് ജില്ലയിൽ നിന്നും കണ്ടെത്തിയ ഔഷധ സസ്യമാണ് അമാനിയ മൾട്ടിപ്ലോറ ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഒക്ടോബറിൽ പാലക്കാട് ജില്ലയിൽ നിന്നും കണ്ടെത്തിയ ഔഷധ സസ്യമാണ് അമാനിയ മൾട്ടിപ്ലോറ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ആന സങ്കേതമായി പ്രഖ്യാപിക്കപ്പെടുന്ന ഉത്തർപ്രദേശിലെ വനപ്രദേശം ആണ് ടെറായ് സംരക്ഷിത വനം അല്ലെങ്കിൽ ടെറായ് സംരക്ഷിത വനപ്രദേശം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ആന സങ്കേതമായി പ്രഖ്യാപിക്കപ്പെടുന്ന ഉത്തർപ്രദേശിലെ വനപ്രദേശമാണ് ടെറായ് സംരക്ഷിത വനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടക്കുന്ന പുരുഷ വേൾഡ് കപ്പ് ട്വൻറ്റി ട്വൻ്റി കളിക്കുന്ന പ്രായം കുറഞ്ഞ കളിക്കാരനാണ് അയൻ ഖാൻ യു എ യിലുള്ള പ്ലെയറാണ് അയൻ ഖാൻ യു എ യിലുള്ള പ്ലെയറാണ് പതിനാറ് വയസ്സാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടക്കുന്ന പുരുഷന്മാരുടെ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത് ട്വൻറ്റി ട്വൻറ്റി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനാണ് അയൻ ഖാൻ യു എ യിലെ പ്ലെയറാണ് പതിനാറ് വയസ്സാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സൈനികർക്കൊപ്പം ഒരു ദിവസം ചെലവഴിച്ച ചൈനീസ് അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡിലെ ഗ്രാമം ഏത് ചോദ്യമൊന്നും കൂടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ത്യൻ സൈനികർക്കൊപ്പം ഒരു ദിവസം ചെലവഴിച്ച ചൈനീസ് അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡിലെ ഗ്രാമമാണ് മാനാ ഗ്രാമം ഏത് ഗ്രാമമാണ് മാനാ ഗ്രാമം ഉത്തരാഖണ്ഡിലാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഇന്ത്യ സന്ദർശിക്കുന്ന സൗദി കിരീടാവകാശിയാണ് മുഹമ്മദ് ബിൻ സൽമാൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഇന്ത്യ സന്ദർശിക്കുന്ന സൗദി കിരീടാവകാശിയാണ് മുഹമ്മദ് ബിൻ സൽമാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പുറത്തിറക്കിയ പരിശീലന വിമാനമാണ് ഹെച്ച് ടി ഫോർട്ടി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പുറത്തിറക്കിയ പരിശീലന വിമാനമാണ് ഹെച്ച് ടി ടി ഫോർട്ടി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില ആണ് രണ്ടായിരത്തി രണ്ടല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ചെറിയൊരു മിസ്ട്രിക് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരുടെ സംരക്ഷണത്തിനായി വൾച്ചർ കൺസർവേഷൻ കമ്മിറ്റി രൂപീകരിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരുടെ സംരക്ഷണത്തിനായി വൾച്ചർ കൺസർവേഷൻ കമ്മിറ്റി രൂപീകരിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ വിശാഖപട്ടണത്ത് സംഘടിപ്പിച്ച ഇന്ത്യ യു എസ് സംയുക്ത സൈനിക അഭ്യാസമാണ് ടൈഗർ ട്രയംഫ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ വിശാഖപട്ടണത്ത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സംയുക്തമായിട്ടുള്ള ഒരു സൈനികാഭ്യാസ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരാണ് ടൈഗർ ട്രയംഫ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ആഫ്രിക്കൻ അറബ് വംശജർ തമ്മിലുണ്ടായ ഗോത്രകലാപത്തിൽ അനവധി പേർ കൊല്ലപ്പെട്ട ആഫ്രിക്കൻ രാജ്യമാണ് സുഡാൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില ഒക്ടോബറിൽ ആഫ്രിക്കൻ അറബ് വംശജർ തമ്മിലുള്ള കലാപത്തിൽ അനവധി പേർ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏറ്റവും കൂടുതൽ മരണപ്പെട്ട രാജ്യം ഏതാണെന്ന് ചോദിക്കണമെങ്കിൽ സുഡാനാണ് ആണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ആയുഷ് മന്ത്രാലയം സംഘടിപ്പിച്ച ഡോക്യുമെൻ്ററി മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച മലയാണ് മലയാളിയാണ് ജി എസ് ഉണ്ണികൃഷ്ണൻ നായർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ആയുഷ് മന്ത്രാലയം സംഘടിപ്പിച്ച ഡോക്യുമെൻ്ററി മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച മലയാളിയാണ് ജി എസ് ഉണ്ണികൃഷ്ണൻ നായർ ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബുക്കർ പ്രൈസ് നേടിയത് ഷഹാൻ കരുണ തില കെ എന്ന് പറയുന്ന ശ്രീലങ്കൻ എഴുത്തുകാരനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബുക്കർ പ്രൈസ് നേടിയ താരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷഹാൻ കരുണ തിലകെ എന്ന് പറയുന്ന ശ്രീലങ്കൻ എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ ഏത് നോവലിനാണ് കിട്ടി ബുക്കർ പ്രൈസ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂൺസ് ഓഫ് വാലി അൽമേഡ് എന്ന് പറയുന്ന പുസ്തകമാണ് അപ്പോൾ മൂൺസ് ഓഫ് വാലി അൽമേഡ് എന്ന് പറയുന്ന പുസ്തകമാണ് ഷഹാൻ കരുണത്തിലയ്ക്ക് ബുക്കർ പ്രൈസ് നേടിക്കൊടുത്തത് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ് പുലുകളുടെ അക്കാലത്തുള്ള ആഭ്യന്തര കലാപമാണ് ഓക്കെ ഇനി അടുത്ത ചോദ്യം അമേരിക്കൻ കറൻസിയിൽ ചിത്രം ആലേഖനം ചെയ്യപ്പെട്ട ആദ്യത്തെ ഏഷ്യൻ അമേരിക്കക്കാരി ആരാണെന്ന് ചോദിക്കണമെങ്കിൽ അന്നാ മേ വോങ് ആണേ അന്ന മേ വോങ് ആണ് അന്നാ വോങ് ഓക്കെ അപ്പോൾ അമേരിക്കൻ കറൻസിയിൽ ചിത്രമാലാകനം ചെയ്യപ്പെട്ട ആദ്യത്തെ ഏഷ്യൻ അമേരിക്കക്കാരിയാണ് ആര് എന്ന് പറയുന്നത് അന്ന മേവോങ് അന്ന മേവോങ് മാറിപ്പോ വരുതേ ഇന്ത്യയുടെ പുതിയ സി ഐ ജി ആര് ഭാരതിദാസ് ആണ് ഭാരതിദാസ് അപ്പോൾ ഇന്ത്യയുടെ പുതിയ സി ഐ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ആരാണെന്ന് ചോദിക്കണമെങ്കിൽ ഭാരതിദാസ് ആണ് പുതിയ സി ഐ ജി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യുനെസ്കോ ഗ്ലോബൽ മീഡിയ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസി വീക്കായി ആചരിക്കുന്നത് എന്ന് മുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തി നാല് മുതൽ മുപ്പത്തിയൊന്ന് വരെയാണ് ഒക്ടോബർ ഇരുപത്തി നാല് മുതൽ മുപ്പത്തി ഒന്ന് വരെ അടുത്ത ചോദ്യം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള അമേരിക്കൻ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള നാസയുടെ പുതിയ ദൗത്യമാണ് ആട്ടമീസ് വണ് ഓക്കെ ഒന്നും കൂടെ മനുഷ്യന് വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള അമേരിക്കൻ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള നാസയുടെ ബഹിരാകാശ ദൗത്യമാണ് ആട്ടമീസ് വണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ വ്യോമസേനയ്ക്ക് കൈമാറിയ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്ററാണ് പ്രജൻറ്റ് എന്നറിയപ്പെടുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ വ്യോമസേനയ്ക്ക് കൈമാറിയ ഇന്ത്യ തദ്ദേശികമായി നിർമ്മിച്ച ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്ററാണ് പ്രജണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അല്ലെ ദീപാവലി ആഘോഷത്തിൽ ഹ്യൂമൻ ഹ്യൂമനോയിഡ് റോബോട്ടുകളെ ആഘോഷത്തിൽ പങ്കെടുപ്പിച്ചത് ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനാണ് ഈ പത്തൊമ്പതാമത്തെ ചോദ്യത്തിൽ ഹ്യൂമനോയിഡ് എന്നാണേ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദീപാവലി ആഘോഷത്തിൽ ഹ്യൂമനോയിഡ് റോബോട്ടുകളെ ആഘോഷത്തിൽ പങ്കെടുപ്പിച്ച ഏത് സംസ്ഥാനമാണെന്ന് ചോദിക്കണമെങ്കിൽ രാജസ്ഥാനാണേ ഇനി രണ്ടായിരത്തി ഇനി അടുത്ത ഇരുപതാമത്തെ ചോദ്യമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പുതിയ ചെയർമാനാണ് എം ആർ ബൈജു എന്ന് പറയുന്ന ആൾ ഓക്കെ ഇരുപതാമത്തെ ചോദ്യമാണ് ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പുതിയ ചെയർമാനാണ് എം ആർ ബൈജു ഓക്കെ അതായത് അപ്പോൾ ഇത്രയും കാര്യം നമ്മളിപ്പോൾ ര ഇന്നും ഇന്നലെയും അതായത് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ദിവസങ്ങളിലെ കറണ്ട് അഫേഴ്സാണ് നമ്മൾ ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് അപ്പോൾ ഇതിൻ്റെ ബാക്കി രണ്ടാമത്തെ പാർട്ടും ഉണ്ടായിരിക്കും ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്ത് തന്നിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ